നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തേക്ക് മദർഷിപ്പ് എത്തുമ്പോൾ ആ ചടങ്ങിലേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ വിളിച്ചിട്ടില്ല. അതാണ് സഭയിലടക്കം എ വിൻസെന്റ് എം എൽ എ ഉൾപ്പെടെ ഉയർത്തുന്ന ചോദ്യം. എന്തുകൊണ്ട് വിളിച്ചില്ല? വിളിക്കാതിരുന്നത് മോശമായിപ്പോയി. അങ്ങനെ തുടങ്ങുന്നു പരാതിക്കെട്ടുകൾ. എന്നാൽ ഈ പരാതി ഇപ്പോൾ ഉയർത്തുന്നത് കേവലം രാഷ്ട്രീയം മാത്രമായി തന്നെ കാണേണ്ടി വരും. ഇടതുപക്ഷ സർക്കാർ വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് സ്വന്തം അക്കൗണ്ടിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം. ഉമ്മൻചാണ്ടി കടൽക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പണ്ട് പറഞ്ഞിരുന്ന സർക്കാരാണിത്. എങ്കിലും കാലോചിതമായ തീരുമാനങ്ങളാണ് ഏതൊരു ഭരണകൂടത്തെയും അതിൻ്റെ മേന്മകളെയും നിർവചിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാർ വിഴിഞ്ഞവുമായി മുന്നോട്ട് തന്നെ പോയി. അതിൻ്റെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്ന പൂർത്തീകരണം. ഒട്ടേറെ സമരമുഖങ്ങളെ നേരിട്ടിട്ട് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചതെന്ന് എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണെന്ന് വലിയ വായിൽ പറയുന്ന കോൺഗ്രസ് നേതൃത്വം എന്താണ് ചെയ്തത്? ഇത്രയും വലിയ പദ്ധതി തന്നെ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയല്ലേ നടത്തിയത്? തീരദേശവാസികൾ അക്രമാസക്തമായ സമരവുമായി മുന്നോട്ടിറങ്ങിയപ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരികയായിരുന്നു. വേണമെങ്കിൽ വിമോചന സമരം പോലും നടത്തുമെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞു പരത്തിയത് കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാതെയായിരുന്നു എന്നുള്ളിടത്താണ് രസം. സർക്കാർ നടത്തുന്ന അഴിമതിയാണെന്നും പഴയകാല വിമോചന സമരത്തെക്കുറിച്ച് അറിയില്ലേ എന്നും ചോദിച്ചതിന് ശേഷമാണ് കെ സുധാകരൻ തൻ്റെ അതുമല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ അറിയിച്ചത്. ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് നാഴികക്കല്ലാകേണ്ട ഒരു പദ്ധതിയെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമമാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വിമോചന സമരമൊക്കെ നടത്തിയ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ കാലഘട്ടമൊക്കെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഉണ്ടല്ലോ, നിങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടല്ലോ. ഇനി ഒരു വിമോചന സമരം വേണ്ടി വരുമോ എന്ന് ശങ്കിക്കുക. ഈ രാജ്യത്തിന് വിമോചന സമരം കൂടെ വേണ്ടി വരുമോ? ഈ അഴിമതിയിൽ നിന്ന് സംരക്ഷിക്കാൻ, ഈ പാവപ്പെട്ടവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഈ സർക്കാരിൽ നിന്ന് രക്ഷിക്കാൻ, കൊള്ളക്കാരായ ഒരു ഭരണകൂടത്തിൽ നിന്ന് ഈ നാടിനെ സംരക്ഷിക്കാൻ, ഇതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഊരിക്കൂടിയാൽ പിന്നെ നമുക്കെന്താ മാർഗം? രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഈ ഇതുപോലെ ഒരു പ്രതിരോധത്തിലേക്ക് കടന്നു പോകുന്നൊരു സാഹചര്യം സൃഷ്ടിച്ചാൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്റർനാഷണൽ കോൺഗ്രസിനില്ലേ? അത് വേണ്ടി വന്നാൽ അതും നമ്മൾ ആലോചിക്കും. ആവശ്യമെങ്കിൽ ജനങ്ങൾക്ക് ഇവിടെ സമൂഹത്തിൽ ജീവിക്കാൻ, സ്വതന്ത്രമായി സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം നിങ്ങൾ സൃഷ്ടിക്കരുത്. സൃഷ്ടിച്ചാൽ അതിൽ നിന്ന് അവരെ മോചിതരാക്കാൻ സമരത്തിന്റെ ഏതറ്റവും പോകുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. വി ഡി സതീശനും സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി. തീരശോഷണം ചൂണ്ടിക്കാട്ടിയാണ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. തീരദേശത്തുള്ളവരെ തീരശോഷണത്തിന്റെ പേര് പറഞ്ഞ് ഭീതിയിലാഴ്ത്തിക്കൊണ്ട് സമരത്തെ ആളിക്കത്തിക്കാനുള്ള വെറും വാചക കസർത്തും മാത്രമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയത്. അല്ലാതെ സർക്കാരുമായി ചേർന്ന് നിന്നുകൊണ്ട് സമരത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുമായി ക്രിയാത്മകമായ ഒരു ചർച്ചയ്ക്ക് എന്തുകൊണ്ടാണ് ഒരു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറാകാതിരുന്നത്? ഒരു തീരപ്രദേശം മുഴുവൻ സമരത്തിന്റെ കൊടും ഭീതിയിലായ സാഹചര്യത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് പകരം ആ വിഷയത്തെ കൂടുതൽ കത്തിക്കാനാണ് വി ഡി സതീശൻ ശ്രമിച്ചത്. പ്രതിപക്ഷ നേതാവ് എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്ന ഒരാൾ മാത്രമാണെന്ന് ധരിക്കുകയാണ് വി ഡി സതീശന്റെ പ്രശ്നം. എന്നിട്ടോ എല്ലാ തരത്തിലും സർക്കാർ സമരത്തെ ഒത്തുതീർപ്പിലെത്തിച്ചുകൊണ്ട് വിഴിഞ്ഞം പോട്ട് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. ഇത് വളരെ വളരെ കൃത്യമായിട്ടാണല്ലോ എന്താണ് തുടങ്ങിയത് ഈ സമരം? ഈ തിരുവനന്തപുരം അതിരൂപതയിലെ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ, വൃദ്ധ ബിഷപ്പിൻ്റെ എല്ലാവരുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമരം വന്നതിന് ശേഷമാണ് ഇവർ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴും ഇവർ പറയുന്നത് എന്താണ്, പോത്തു വന്നതുകൊണ്ട് ഒരു തീരശോഷണം ഉണ്ടായിട്ടില്ല, ആഗോള വ്യാപകമായിട്ട് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായതുകൊണ്ടുള്ള തീരശോഷം മാത്രമേ അല്ലെന്നാണ് തുറമുഖ മന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി അത് ആവർത്തിച്ചു. വിഴിഞ്ഞം പോത്തുകൊണ്ട് ഒരു തീരശോഷണവും ഉണ്ടായിട്ടില്ല എന്നുള്ള നിലപാടാണ് അവരെടുക്കുന്നത്. ആഗോള വ്യാപകമായി കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടായിരിക്കുന്ന തീരശോഷം മാത്രമേ ഉള്ളൂ എന്ന്. പിന്നെ എന്തിനാണ് ഇവർ നേരത്തെ ചർച്ച തുടങ്ങി, നേരത്തെ റീഹാബിലിറ്റേഷൻ പോയി എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ വീട് ഇരുന്ന സ്ഥലത്ത്, ഞാൻ പറഞ്ഞല്ലോ, വലിയ തുറയിൽ 5 വരി വീടുകൾ, 5 ലെയർ വീടുകൾ പോയി. മുതലപ്പുഴയിൽ ചെന്ന് കഴിഞ്ഞാൽ വിൻസെന്റ് പറഞ്ഞതുപോലെ കടലും ബാക്ക് വാട്ടറും തമ്മിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. ആ ബാക്ക് വാട്ടർ കൂടി കടലെടുത്ത് പോകാൻ പോവാണ്. 2 മൺസൂൺ കഴിഞ്ഞാൽ ആ മുതലപ്പുഴയിൽ അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത്, ഈ തുമ്പ വരെയുള്ള പ്രദേശം അപകട ഭീഷണിയാണ്. നമ്മളിത് കാണുന്നില്ലേ, ശംഖുമുഖത്ത് കണ്ടല്ലേ? ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയപ്പോഴല്ലേ ശംഖുമുഖത്ത് കടലാക്രമണം രൂക്ഷമായത്? പണ്ട് ഉണ്ടാവുമെങ്കിലും ചെറിയ തോതിലല്ലേ.
നമുക്കത് പരിഹരിക്കാൻ കഴിയാവുന്ന തരത്തിലാണ് വീണ്ടും മണ്ണ് വന്ന് തീർന്നു. ഇപ്പം എന്താണ് ശംഖുമുഖത്ത് ഉണ്ടായിരുന്നത്? റോഡ് വരെ തകർന്നു പോയി. അവിടെ വീണ്ടും റോഡ് പണിത് ഭിത്തി കെട്ടിയിട്ട് റോഡ് വരെ പണിതു പോയി. ഇത് നേരത്തെ മുൻകൂട്ടി കണ്ട ഒരു കാര്യമാണ്. ഇവരതിനെ നിഷേധിക്കുക, പോർട്ട് കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല എന്നൊരു, പോർട്ട് കൊണ്ട് കുഴപ്പം ഉണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് റീഹാബിലിറ്റേഷൻ പാക്കേജ്. വലിയ സമരമുറകൾ തന്നെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ അരങ്ങേറി. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കരുത് എന്ന് തന്നെയായിരുന്നു പ്രതിപക്ഷം ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാകുകയും ചെയ്തു. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഉടൻ തന്നെ അടുത്ത പ്രസ്താവനയുമായി കെ സുധാകരൻ തന്നെ രംഗത്തെത്തി. വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്നായിരുന്നു സുധാകരന്റെ ആവശ്യം. അത് ശരി, അപ്പോൾ വിമോചന സമരം നടത്തൂ എന്ന് പറഞ്ഞത് മറന്നുപോയോ? അതുമല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പേരിട്ടാൽ മാറിപ്പോകുമോ? അപ്പോൾ തീർച്ചയായും ഇതിനുള്ളിൽ മത്സ്യത്തൊഴിലാളികളെ സർക്കാരിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ട് പദ്ധതിക്ക് തുരങ്കം വയ്ക്കാനുള്ള ശ്രമം മാത്രമാണ് യു ഡി എഫ് നടത്തിയിട്ടുള്ളത്. വിഴിഞ്ഞം പദ്ധതിക്കെതിരായി സത്യാഗ്രഹ സമരം നയിച്ച വി ഡി സതീശന് രമേശ് ചെന്നിത്തലയും സുധാകരനും ഇപ്പോൾ വിഴിഞ്ഞത്തെ ഉദ്ഘാടന ചടങ്ങിന് വിളിച്ചില്ല എന്ന് പരാതി പറയുമ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രതിപക്ഷത്തെ കൂടി പരിപാടിക്ക് വിളിച്ചാൽ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം അവസാനിക്കുമോ? ഇല്ല. പിന്നെ എന്തിനായിരുന്നു മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ തീരദേശവാസികൾ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്? അതിന് കാരണം മറ്റൊന്നുമല്ല, മത്സ്യത്തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ ബലിയാടുകളാക്കിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കുക, അത്ര തന്നെ. ഒടുവിൽ ചടങ്ങുകൾക്ക് വിളിക്കാത്തതിന് പരാതിയുമായി എത്തിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ സെന്റിമെന്റ്സ് കാളിക്കത്തിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. ഉമ്മൻചാണ്ടിയോട് എന്ത് നീതിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുള്ളത്? ഉമ്മൻചാണ്ടിക്കെതിരായി അനാവശ്യമായ ആരോപണങ്ങൾ അടക്കം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി പോലും തുലാസിലാക്കാനുള്ള ശ്രമമല്ലേ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്? എന്നിട്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം ചെയ്യുന്നത്. ഒരു പദ്ധതിക്ക് തുരങ്കം വയ്ക്കുക, എന്നിട്ട് തീരദേശവാസികളെ അവരുടെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്ത് അവരെ കൊലക്കു കൊടുത്തു, എന്നിട്ട് അതിനെയെല്ലാം തരണം ചെയ്ത് സർക്കാർ പദ്ധതി പൂർത്തീകരിക്കും എന്നായപ്പോൾ ഇരട്ടത്താപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷം എന്നേ നമുക്കൊക്കെ വിശ്വസിക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.